നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനാ ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ച? എന്തിനാ നീ എന്നെ രക്ഷിച്ച്? ആ കുളത്തിൽ എന്റെ ജന്മം ഒടുങ്ങട്ടെ എന്ന് വിചാരിച്ച പോരായിരുന്നു. എനിക്ക് എന്താ എമ്മിനെ പറ്റിയ? നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ ഞാൻ. നിന്റെ പ്രശ്നം എന്തായാലും എന്നോട് തുറന്നു പറ. എന്റെ കല്യാണം ആഘോഷപൂർവ്വം നടന്നു. നാട്ടുകാരും വീട്ടുകാരും ഞാനും ഒക്കെ സന്തോഷിച്ചു. പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. യമനെ, നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം പറ, നീ നിന്റെ അച്ഛനമ്മമാരോട് കാര്യം പറ. നിന്നെ ഒരാൾക്ക് കൈപിടിച്ച് കൊടുത്തു എന്ന് കരുതി അവര് നിന്നെ എഴുതി തള്ളിയിട്ടൊന്നുമില്ല. കുടുംബാംഗങ്ങൾ തമ്മിൽ ആലോചിച്ച് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തട്ടെ. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ. എല്ലാം സഹിച്ച് ആ നരകത്തിൽ കഴിയാനേ അമ്മ എന്നോട് പറയും. നമുക്ക് പ്രശ്നം പരിഹരിക്കാം, പക്ഷേ ഇനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലെന്ന് നീ എനിക്ക് വാക്കു തരണം. വാക്കു തരില്ല എനിക്ക്. പെട്ടെന്ന് ഇന്നലെ എന്റെ പൊട്ടക്കുത്തിക്ക് തോന്നിപ്പോയതാ. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. എടി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഭാരതി, ഓ, വന്ന കാലം നിൽക്കാതെ ഇരിക്കെ. നിങ്ങളുടെയൊക്കെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ, അവളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. ഭാരതി, നിങ്ങളും പറയുന്ന എനിക്ക് ഒന്നും കേക്കണ്ട. യമനെ ഇങ്ങോട്ട് വിളിക്കേ. പറ, നീ അങ്ങോട്ടൊന്നും വരണ്ട. നിന്നെ കണ്ട അമ്മയുടെ ദേഷ്യം കൂടും. അവളുടെ കൂടെ നടന്നിട്ട് കിട്ടിയൊന്നും പോരെ നിനക്ക്. എന്റെ ദുർവതിക്ക് അമ്മ പാറുവിനെ കുറ്റം പറയണ്ട. എനിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. കൂട്ടുകാരിയുടെ വാക്ക് കേട്ട് നീ എന്നെ എതിർക്കാനും തുടങ്ങിയോ. ഇതിനായിരിക്കും രാവിലെ തന്നെ നിന്നെ അവള് വിളിച്ചു വരുത്തിയത്. ഭാരതി, അനാവശ്യം പറയണ്ട. നിന്റെ മോളെ ആരെങ്ങോട്ടും വിളിച്ചു വരുത്തിയതല്ല, സുഖമില്ലാത്ത പാറുവിനെ കാണാൻ വന്നതാ യമന. നിന്റെ മോളുടെ അസുഖം ശരീരത്തിനല്ല മനസ്സിനാ. ഈ നാട്ടിൽ ആരും നന്നാവുന്നത് അവക്ക് ഇഷ്ടമല്ല. കരിനാക്ക് വളച്ച് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഈ നാടൊരു ചുടലപ്പറപ്പാക്കാൻ അവളുടെ ശ്രമം. ഇങ്ങനെയൊന്നും പറയരുത്. തലമുറകളായി ഈ നാടിനും നാട്ടാർക്കും നന്മ മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഉദയന്നൂരമ്മയ്ക്ക് പൂജ ചെയ്യുന്ന കുടുംബമാണിത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഈ തലമുറയില് ഏതോ ശാപത്താൽ കുടുംബത്തിൽ വന്നു പറഞ്ഞ അസുര ജന്മ പാർവതി. ഇന്നൊരു ദിവസം കൂടി ഞാൻ ക്ഷമിക്കാം. നാളെ നേരം വെളുക്കുമ്പോ അവൾ ഈ ഗ്രാമത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാലേ നാട്ടുകാരെ കൊണ്ട് ഈ വീടിന് തീ വെപ്പിക്കും ഞാൻ. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.